ഹലോ, വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ വ്ലോഗുമായിട്ടാട്ടോ. ഏതായാലും നമ്മൾ നാട്ടിലല്ല, അപ്പോൾ നാട്ടിലെ കുറച്ച് നാടൻ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാവെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നല്ലൊരു സംഭവം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കുറേ പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നല്ലൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. പിന്നെന്താ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് പോവാം. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു പ്രശ്നമാണ് നേന്ത്രപ്പഴമൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാടൊക്കെ വാങ്ങിച്ചു വയ്ക്കും, പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെ കറുത്തു പോയ നേന്ത്രപ്പഴം പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്ക് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ 3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്, നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറുത്ത തൊലിയൊക്കെ ആയിട്ടുള്ളതാണ്, പക്ഷേ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളത് വാട്ടി കഴിച്ചാലും പുഴുങ്ങി കഴിച്ചാലും ഒക്കെ ഒരു വേറെ ടേസ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് ഒരു പണിയുണ്ട്, ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 3 ഏത്തയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തയ്ക്ക തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ ഏത്തയ്ക്ക ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ഒരു അര കപ്പ് തേങ്ങാപ്പാൽ മതി. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങയും കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. അര കപ്പ് മാത്രം മതി, ഒരുപാട് ആവരുത്. നമുക്ക് ഈ പഴം ഒന്ന് അരച്ചെടുക്കാനുള്ള വെള്ളത്തിന് പകരമുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് അതിൽ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം കുറച്ച് പഴവും കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, അതായത് തേങ്ങാപ്പാൽ കൂടി പോകരുത് കേട്ടോ, വെള്ളം പോലെ ആവരുത്. അപ്പോൾ ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ബാച്ച്. ഇനിയിപ്പോൾ 2 ഒന്നും കൂടി അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ഒഴിച്ചപ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് പരുത്തത്തിന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം പഴം തേങ്ങാപ്പാലും കൂടി അരച്ചെടുത്ത ഒരു മിക്സ്. ഇനി നമുക്ക് പാന് ചൂടാക്കാം. ഏതിലാണോ നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാന് ചൂടാക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നട്സാണ് ചേർക്കുന്നതെങ്കിൽ നട്സ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാനിപ്പോൾ നട്സിന് പകരം തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നട്സ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പം ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ തേങ്ങാക്കൊത്തൊന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ശർക്കര എടുക്കുക. ഒരുപാട് മധുരം വേണ്ട, കാരണം പഴത്തിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം വറവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ ഒരു നെയ്യിലോട്ട് തന്നെ നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർക്കാനുള്ള കേട്ടോ. നമ്മളിപ്പം പഴവും തേങ്ങാപ്പാലും കൂടി നമ്മൾ അരച്ച് വെച്ചല്ലോ, ആ ഒരു മിക്സ് ഇതിലോട്ടാണ് ചേർക്കാനുള്ളത്. ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര അവിടെ മെൽട്ട് ആവുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു നെയ്യിൽ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് നല്ലോണമൊന്ന് കമ്പൈൻ ആയിട്ട് വരണം. അതായത് നമ്മൾ ഈ പഴം കഴിച്ച് നോക്കുമ്പം ഒരു വേറൊരു ടേസ്റ്റ് ആവുമല്ലോ, ആ ഒരു ടേസ്റ്റൊക്കെ മാറി നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം കുക്കാവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ശർക്കര ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകണ്ട. അതുപോലെ ഹൽവ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, കുറച്ച് സമയമെടുക്കും ഉണ്ടാക്കാൻ. ഉണ്ടാക്കുന്നത് സിമ്പിളായിരിക്കും, പക്ഷേ സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വേറെ എന്തെങ്കിലും പണിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ പുൽമിയ ബർഗർ ഉണ്ടാക്കിയില്ലേ, ആ ഒരു ദിവസം തന്നെ ആയിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ചിക്കൻ ഫ്രൈ ആക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മൾക്ക് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കൈവിടാതെ ഇളക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ആ ഒരു പരുവം കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. നല്ലോണം ഇങ്ങനെ ബോളായിട്ട് ഒരുമിച്ച് വരുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ, പഴവും തേങ്ങാപ്പോലൊക്കെ കൂടി. പിന്നെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മധുരത്തിന് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ വെള്ളത്തിൽ ശർക്കര മെൽറ്റ് ചെയ്യരുത്, അങ്ങനെ വരുമ്പം കൂടുതൽ വെള്ളം ആയിപ്പോവും. പിന്നെ നമ്മുടെ ആ ഒരു വിചാരിച്ച പരുവത്തിൽ കിട്ടൂല ഹൽവ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ ശർക്കര പനി, ഒരുപാടൊന്നും ഒഴിച്ചിട്ടുണ്ടാവില്ല, ഒരു കപ്പിൽ താഴെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതൊക്കെ അതിനനുസരിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതായത് നല്ലോണം കുക്ക് ചെയ്തിട്ട് സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വേണം. അതുപോലെ തന്നെ നമ്മുടെ എണ്ണ ഉണ്ടല്ലോ, നമ്മളിതിലോട്ട് ചേർത്ത നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പോലൊക്കെ കാണും. ആ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ ഹൽവ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുക കേട്ടോ. അതുപോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറുക്കിൻ്റെ പരുവത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ കോരി കഴിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്പാറ്റിലോണ്ട് എടുക്കുന്ന സമയത്ത് നമ്മളെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും റെഡി ആയിട്ടില്ല. റെഡി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ കാണും. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ ഇപ്പോഴും ഒട്ടി പിടിക്കുന്നുണ്ട്. ആ സ്പാറ്റിലിൽ അങ്ങനെ ഒട്ടി പിടിക്കാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം ആയ ആ ഒരു സ്റ്റേജിൽ നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റേജിലാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ മധുരം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൽ ഇച്ചിരി ശർക്കര കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം മധുരം കൂടുതലാവണ്ട, കാരണം പഴത്തിൽ ഓൾറെഡി മധുരമുള്ളതല്ലേ. ഒരുപാട് മധുരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ എന്നാൽ പോലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഒരു ഹൽവയുടെ ഏകദേശം ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവാനുണ്ട്. ഈ ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ സൈഡിലും ഒക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അതുപോലെ തന്നെ കണ്ടോ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ സോഫ്റ്റാണ്, അപ്പോൾ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇത്രയും സോഫ്റ്റ് ആവരുത്, കുറച്ചുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് പരുവാവും. ഈ ഒരു പരുവാണ് വേണ്ടത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ നമുക്ക് നമ്മൾ വിചാരിച്ച ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ, അപ്പോൾ കണ്ടോ ബോള് പരുവത്തിൽ ഇങ്ങനെ ആയി വരുന്നുണ്ട്, ഒരു മാവിൻ്റെ പരുവത്തിൽ. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാത്രത്തിൽ നെയ്യ് തടവി കൊടുക്കണം കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. നെയ്യ് തടവി കൊടുത്ത പാത്രത്തിൽ വേണം നമുക്ക് ഹൽവ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ കിട്ടൂല. ഇനി നല്ലോണമൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്പാറ്റിലിൽ ഒട്ടി പിടിക്കുന്നൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇതുപോലെ എന്തെങ്കിലും പാത്രത്തിൻ്റെ താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹൽവ ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ വെളുത്ത എല്ലുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റാവും. പിന്നെ ഇതൊരു സോഫ്റ്റായിട്ടുള്ള ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കുറച്ചുകൂടെ വലിയുന്ന ഒരു ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കുക. ഇതിപ്പം കുട്ടികൾക്കൊക്കെ കഴിക്കുന്ന പാകത്തിൽ എന്താ പറയുക, അവർക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, പഴമായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നല്ലതുമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ റോസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല, പഴമാണെന്ന് നമ്മൾ ചേർത്തതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്, കഴിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹൽവ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസം മുമ്പായിരുന്നു. പുൽമിയ ബർഗർ റെസിപ്പി ഉണ്ടാക്കിയ 6 ദിവസമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാടൻ വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തേങ്ങ ഇടലും തേങ്ങ പൊളിക്കലും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു പറമ്പിൽ. പിന്നെ ഇതാ നമ്മളെ വാഴയ്ക്ക് കുത്തു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുവാണ്. അതുപോലെ പറമ്പിൽ കുറേ എന്താ പറയുക, കാവത്തും പിന്നെ കൂവ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കൂവ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സംഭവം വരാനുണ്ട്. കൂവ ഇടിച്ച് പിഴിഞ്ഞിട്ട് കൂവപ്പൊടി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കൂവ കിട്ടിയിട്ടുണ്ട്.
മഷാല്ല മഷാല്ല. ഇനിയിപ്പം അതുണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ സാധാരണ കൂവപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവാറില്ല, ഉമ്മയാണ് ഉണ്ടാക്കുക. കുറേ പണിയുണ്ട്, പക്ഷേ അത് ഒരുപാട് നല്ലതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ചെറിയൊരു പാക്കിന് നല്ല വില കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം പറമ്പിൽ മൊത്തം കൂവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് കൂവപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇൻഷാല്ല. പിന്നെ ഇങ്ങനെ കുറേ ചകിരി ഉണ്ടായിരുന്നു ഇവിടെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കാണിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഒരു സംഭവം ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു സംഭവമായിരുന്നു. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടോ. ഒരെണ്ണം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരുവാണ്. നമ്മുടെ ഇവിടെ ഇതിന് ചകിരിത്തുപ്പ് എന്ന് പറയും. അപ്പം അതെടുത്തിട്ട് ചകിരീൻ്റെ അകത്തുള്ള ആ ഒരു തുപ്പുണ്ടല്ലോ അതും വേണം, അതുപോലെ ഇങ്ങനെ ചൂടിക്കയറും വേണം. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള കലമൊക്കെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു തരിക ഉണ്ടാക്കൂലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ സമയത്ത് എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത്രേ ഈ ഒരു തരികയൊക്കെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ മൺകലങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തരികയൊക്കെയാണ് അത്ര യൂസ് ചെയ്യുന്നത്. അതുപോലെ പാള വെച്ചിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇതേപോലെ തന്നെ. ഇതിപ്പം നമ്മൾ ചകിരിയും ചൂടിക്കയറും വെച്ചിട്ടാണ്. അപ്പോൾ ചകിരി ഇതുപോലെ ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കുക കേട്ടോ. ചകിരിത്തുപ്പ് ഇങ്ങനെ എടുക്കുക, പിച്ചി പിച്ചിട്ട് എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഒരു കട്ടിയിലെടുത്ത ശേഷം ഇതുപോലെ ചൂടിക്കയറുകൊണ്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കുവാണ്. നല്ല ടൈറ്റായിട്ട് തിരിച്ച് കൊടുക്കണം. ഉമ്മാക്കിങ്ങനെ ടൈറ്റായിട്ട് ആക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ സംഭവം സിമ്പിളാണ്, ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനുള്ളൂ. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇത് ഇതിനകത്ത് ചകിരിയാണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നൊരു സംഭവമാണ്. നമ്മളിവിടെ കുറേ മൺകലങ്ങളും ഒന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ താഴെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ റിങ്ങാണ്, മീൻസ് സ്റ്റീലിൻ്റെ റിങ്ങാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം ഇതെനിക്ക് പറയാനറിയില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരെണ്ണം ആണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നു ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട്. അതാ ഇതാണ് സംഭവം. അതിങ്ങനെ തിരിച്ച് റൗണ്ട് പോലെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അത് ആദ്യം നമ്മളിതൊന്ന് ഈ ചൂടിക്കയർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്ത ശേഷം പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിരിച്ചു കഴിഞ്ഞപ്പം ചൂടിക്കയർ നമ്മൾ കട്ട് ചെയ്തത് തികയാണ്ട് വന്നിട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ജോയിൻ ചെയ്യാണ്ട് ഒരൊറ്റ ലെങ്ത്തിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം കൂടി കെട്ടുകൂടുങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ചൂടിക്കയർ. അപ്പം എളുപ്പം കട്ട് ചെയ്തെടുക്കുന്നതാണ്. കട്ട് ചെയ്യുമ്പം ആ ഒരു പാകത്തിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇത്രയും റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിലോട്ട് എത്തി. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊന്നും അവിടെ കെട്ടി കൊടുക്കാനുണ്ട് കേട്ടോ. കെട്ടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് പല ഷേപ്പിലാണ് കെടുക്കുന്നത്. ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് തിരിച്ചു മറിച്ചും ചെയ്താൽ മതി. അത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലാറ്റനായിട്ട് വരും ആ ഒരു എല്ലാതും ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തരിക റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കത്രികയായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി. ശരിക്കും ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചകിരി വെച്ചിട്ടാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. എന്നാലും നല്ല സിമ്പിളല്ല ഉണ്ടാക്കാൻ. വീട്ടിലെ ചകിരിയൊക്കെ ഉണ്ടെങ്കിൽ ചൂടിക്കയറുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത്. Thank you.
അപ്പോൾ നമ്മുടെ പുതിയ തരികയിൽ ഒന്ന് കറിപ്പാത്രം ഒന്ന് ഇറക്കി വെച്ച് വെക്കാം. നല്ല ഭംഗിയിലേ കാണാൻ, പ്രത്യേകിച്ച് മണ്ണിൻ്റെ കലങ്ങളൊക്കെ ഇതുപോലെ ഇറക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീലിൻ്റെ തരി കേട്ടോ. ഇതിന് പകരമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടിനും ഒരേ യൂസേജ് തന്നെയാണ്, പക്ഷെ സ്റ്റീലും ഇതും കൂടിയുള്ള ഡിഫറൻസ് കണ്ടോ. ഇത് മൊത്തത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള തരിക. സ്റ്റീലിൻ്റെ ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ഇറങ്ങി കിടക്കില്ല, അങ്ങനെ പൊങ്ങി കിടക്കും, വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വ്ളോഗ് കേട്ടോ. അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പം ഒന്ന് കടൽ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ അവിടെ പുറത്തിറങ്ങിയിട്ടില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്തായാലും കടലൊക്കെ കണ്ടു. റൂയിമോള് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നതിലും നല്ലത് ഇങ്ങനെ പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ കാണാനിറങ്ങുമ്പോൾ മനസ്സിനൊരു റിലാക്സേഷനാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് പുതിയങ്ങാടി നേർച്ചയുടെ ഒരു മൂന്നാല് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പം ഏതായാലും നേർച്ചക്ക് നമ്മൾ പോകാൻ പറ്റില്ല. പുതിയങ്ങാടി നേർച്ച എന്ന് പറയുമ്പം എൻ്റെ നാട് പുതിയങ്ങാടിയാണ്. അപ്പം നമ്മളുടെയൊക്കെ നാട്ടിലൊരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കുമ്പം പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സങ്കടമല്ലേ. അപ്പം ഈ കോവിഡൊക്കെ ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പുള്ള കാഴ്ചകളാണ്. സ്റ്റോളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം വെറുതെ അത് കാണാൻ ഒരു രസമല്ലേ. ഇങ്ങനെ ചട്ടികളൊക്കെ അതങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവൽ പോലെ ആയിരിക്കും മൂന്ന് ദിവസം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നേർച്ച ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, മൂന്ന് ദിവസത്തിന് പകരം ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി രണ്ട് ദിവസത്തിൽ സ്റ്റോളുകളൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഇതെല്ലാതും അടച്ചു പൂട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവരുടെ കച്ചവടം മുടങ്ങിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ലതല്ലേ, നമ്മൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പം അത് വല്ലാത്ത ഇഷ്യൂസ് വരുത്തുന്നതായിരിക്കും. പിന്നെ എനിക്കും എൻ്റെ വീട്ടുകാരൊക്കെ ഇതിലിങ്ങനെ ഫെസ്റ്റിവലിന് പോകുമ്പം എനിക്ക് മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഇതിപ്പോൾ വൈകിട്ടേക്കുള്ള ചിക്കൻ പക്കോട ഉണ്ടാക്കുക കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാണ്ട് മറന്നുപോയി വീഡിയോ എടുക്കാനുള്ളത്. എല്ലാം റെഡിയാക്കി മാവൊക്കെ ഇടുന്ന സമയത്താണ് ഓർത്തത് പക്ഷേ വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. പക്കോടയുടെ റെസിപ്പി, ചിക്കൻ പക്കോട റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കായിരുന്നു എന്ന് വിചാരിച്ചു പോയി കേട്ടോ. പക്കോട മാത്രമല്ല, ഞാനൊരു പാൻകേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും മാവൊക്കെ റെഡിയാക്കിയ ശേഷമാണ് ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കുന്നത് ആലോചിച്ചതന്നെ. എന്തോ ആ സമയത്ത് മറന്നുപോയി. അപ്പോൾ ഞാൻ ചിക്കൻ പക്കോടയുടെ റെസിപ്പിയും അതുപോലെ പാൻകേക്കിൻ്റെ റെസിപ്പി ലിങ്കൊക്കെ ഞാൻ താഴെ പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം. ഞാൻ മുമ്പ് ഷെയർ ചെയ്ത് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വല്ലാണ്ട് അത് ഓർക്കാഞ്ഞത്. ഓക്കെ, പുതിയ റെസിപ്പീസൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാൻകേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാന് ചൂടാക്കിയിട്ട് ഇതിപ്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പാൻകേക്ക് ഉണ്ടാക്കാൻ. സാധാരണ പോലെ ദോശ ഉണ്ടാക്കുന്ന പോലെ ചൂടാക്കൊന്നും വേണ്ട. നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ പാന് ചൂടാക്കിയിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ പാൻകേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു പാൻകേക്ക്. ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മളെ ജാപ്പനീസ് ഫ്ലഫി പാൻകേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കുഞ്ഞ് പാൻകേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കേക്ക് പോലെ ആക്കിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ദോശയുടെ പോലെ ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇതുതന്നെയാണ് പാൻകേക്ക്. പക്ഷെ ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നത് ജാപ്പനീസ് ഫ്ലഫി പാൻകേക്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാൻകേക്ക് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേന് അല്ലെങ്കിൽ പഞ്ചസാര സിറപ്പ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് കഴിക്കുക. ഈ ഒരു പാൻകേക്കിൽ മധുരം ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക, റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ ഇന്ന് കാണിച്ച ഒരു വെറൈറ്റി തരികയുണ്ടല്ലോ അതെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.